അച്ഛൻ രാവിലെ എങ്ങോട്ടാ? പെൻഷനായത് മറന്നുപോയോ? മകന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ചന്ദ്രൻ മാഷ് പെൻഷനായ കാര്യം ഓർത്തത്. രാവിലെ ഉണരുമ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി പതിവായി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അച്ഛൻ ചമ്മലോടെ മകനെ നോക്കി. 30 വർഷക്കാലത്തെ ശീലമല്ലേ, പെൻഷനായ കാര്യം മറന്നുപോയി, അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ സങ്കടം കണ്ടപ്പം മകൻ പറഞ്ഞു, ഇനി അച്ഛൻ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാമല്ലോ, എന്തിനാ സങ്കടപ്പെടുന്നത്? അവൻ ചോദിച്ചു. മാഷ് ഇപ്പോഴും ആരോഗ്യവാനാണ്. യാത്രയപ്പിൻ്റെ ദിവസം വരെ സ്കൂളിലേക്ക് കിലോമീറ്ററുകൾ നടന്നാണ് പോയത്. നല്ല ചിട്ടയായ ജീവിതമായിരുന്നു മാഷിൻ്റേത്. മാഷിൻ്റെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. ഞാൻ മാധവനെ ഒന്ന് കണ്ടിട്ട് വരാം. അച്ഛൻ ഒരുങ്ങി പോകുന്ന കണ്ടപ്പോൾ മകനെ മനസ്സിലായി, വീട്ടിലിരുന്നിട്ട് അച്ഛൻ ഇരിപ്പുറക്കുന്നില്ലെന്ന്. മാധവ മാഷും അച്ഛനും പഴയ ചങ്ങാതിമാരാണ്. മാധവ മാഷും ഇന്നലെ പെൻഷനായി. അച്ഛൻ്റെ കയ്യിൽ PF കിട്ടിയ നല്ലൊരു തുകയുണ്ടെന്ന് മകനറിയാം. അതിൽ കുറച്ചെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. കച്ചവടം ഒന്ന് വിപുലപ്പെടുത്താമായിരുന്നു, പിന്നെ വീടും ചെറുതായി ഒന്ന് പുതുക്കാമായിരുന്നു. പക്ഷേ അച്ഛൻ പണം മുഴുവൻ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ ഭാര്യയോട് പറഞ്ഞു, അച്ഛൻ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അച്ഛനെ എപ്പോഴും വീട്ടിൽ കാണും. ഭാര്യ ചിരിച്ചു, അവൾക്കറിയാം അച്ഛൻ അടങ്ങിയിരിക്കില്ലെന്ന്. എന്താടോ വീട്ടിലിരുന്നിട്ട് ഇരിപ്പറച്ചില്ലേ? ചന്ദ്രമാഷിനെ കണ്ടപ്പോൾ മാധവ മാഷ് ചോദിച്ചു. സാറിന് ഇഷ്ടംപോലെ പറമ്പുണ്ടല്ലോ ഇറങ്ങി നടക്കാൻ. എനിക്കതില്ലല്ലോ, ചന്ദ്രമാഷ് പറഞ്ഞു. എന്താടോ ചന്ദ്രകിട്ടിച്ചൻ്റെ കാണാത്തന്നെ സങ്കടമാണോ? കള്ളച്ചിരിയോടെ മാധവ മാഷി ചോദിച്ചു. എന്നേക്കാളും സങ്കടം തനിക്കായിരിക്കുമല്ലോ, കുസിച്ചിട്ടുള്ള ചന്ദ്രമാഷി ചോദിച്ചു. രണ്ടുപേരുടെയും മ്യൂച്വൽ ഫ്രണ്ടാണ് ചന്ദ്രകിട്ടിച്ചത്. ടീച്ചറെ വിവാഹമോചിതയാണ്. എന്ത് ചെയ്യാനാടോ, പ്രായം മുടിയെ മാത്രമല്ലേ ബാധിച്ചിട്ടുള്ളൂ, മനസ്സിനെ ബാധിച്ചിട്ടില്ലല്ലോ. നമുക്കും വേണ്ടി എന്തെങ്കിലും എൻജോയ്മെൻറ്റ്, കള്ളച്ചിരിയോടെ ചന്ദ്രമാഷ് പറഞ്ഞു. അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇനി ടീച്ചറിൻ്റെ കൂടെ പോകുമ്പോൾ സ്കൂളിൻ്റെ ആവശ്യത്തിന് പോകാമെന്ന് പറയാൻ പറ്റില്ല, കുസിച്ചിരിയോടെ മാധവ മാഷ് പറഞ്ഞു. ടീച്ചർ പണ്ട് രണ്ടുപേരുടെ സൗഹൃദമായിരുന്നെങ്കിലും സൗഹൃദമൊന്നുമില്ലായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ടീച്ചറോട് ചന്ദ്രമാഷിൻ്റെ അടുത്ത് വന്നു. സാറേ, ഒരു 25,000 രൂപ കടം തരാമോ? ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാം. ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു തന്നതാ. ഞാനത് ചെറുതായിട്ടൊന്നും മറിച്ചു. അമ്മായിമ്മ അതെങ്ങനെയോ കണ്ടുപിടിച്ചു, കെട്ടിയാൻ വിളിച്ചിട്ടുണ്ട്. അക്കൗണ്ടിൽ പണം കാണിച്ചില്ലെങ്കിൽ ഇന്നത്തോടെ ഞാൻ പുറത്താകും, ടീച്ചർ പറഞ്ഞു. ചന്ദ്രമാഷിൻ്റെ കയ്യിൽ അത്രയും പണമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് മാധവ മാഷിനോട് ചോദിച്ചത്. രണ്ടുപേരും കൂടി 25,000 രൂപ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണ് അവരുടെ സൗഹൃദം തുടങ്ങുന്നത്. ശമ്പളം കിട്ടിയപ്പോൾ ടീച്ചർ ചോദിച്ചു, സാറിൻ്റെ പണത്തിന് എന്താ അത്ര ആവശ്യം? അതിലും വലിയ ആവശ്യങ്ങളൊക്കെ ഇല്ലേ? എന്നിട്ട് കള്ളച്ചിരിയുടെ മാഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അതൊരു ഒന്നൊന്നര നോട്ടമായിരുന്നു, മാഷിൻ്റെ ഹൃദയം തകർക്കുന്ന നോട്ടം. പിന്നെ ട്രഷറിൽ പോയപ്പോൾ സാറിൻ്റെ കൂടെ ടീച്ചറും ഉണ്ടായിരുന്നു. അന്ന് രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. ഞാൻ തനിച്ചാണെന്ന് അറിഞ്ഞിട്ടും സാറെന്താ ഇങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നാണത്തോടെ അവൾ പറഞ്ഞു. അപ്പോൾ മാഷ അവളെ കീഴടക്കിയായിരുന്നു. ചന്ദ്രൻ മാഷ് പറഞ്ഞതറിഞ്ഞപ്പോഴാണ് മാധവ മാഷിന് മോഹം തോന്നിയത്. പിന്നെ ആരും അറിയാതെ അവരുടെ സൗഹൃദം ഇത്രയും കാലം തുടർന്നു. താൻ അവളെ ഒന്ന് വിളിക്കുക, കുസ്തുവച്ചിരിയുടെ മാധവ മാഷ് പറഞ്ഞു. ചന്ദ്രൻ മാഷ് അവളെ വിളിച്ചു. 18 വയസ്സുള്ള പിള്ളേരെക്കാളും കഷ്ടമാണുള്ള മാഷിൻ്റെ കാര്യം, കുസ്തുവച്ചിരിയുടെ ടീച്ചർ പറഞ്ഞു. മനസ്സിനിപ്പോഴും പ്രായം 18 ടീച്ചറെ, സാറും വിട്ടുകൊടുത്തില്ല. ഇനി എപ്പോഴാണ് കാണുന്നത്? സാറ് ചോദിച്ചു. ഇനി എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ, ടീച്ചറിന് നല്ല നിരാശയുണ്ട്. അലസൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണെന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ. സാർ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് സൗകര്യം കാണില്ല, നാണത്തോടെ ടീച്ചർ പറഞ്ഞു. ഞാനും മാധവ മാഷും കൂടി നല്ല ആലോചനയിലാണ്. പക്ഷെ പ്രായവും കൂടി നോക്കണ്ടേ, വെറുതെ എടുത്ത് ചാടി കിട്ടിയവണം വെള്ളത്തിലാക്കാൻ പറ്റില്ലല്ലോ, സാറ് പറഞ്ഞു. നിങ്ങൾ രണ്ട് സാറന്മാരും കൂടി ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങും. നിങ്ങളെ അറിയാത്തവരാരെയും നാട്ടിൽ കാണില്ല, കുട്ടികളൊക്കെ വന്നോളും. ശനിയും ഞായറും ഞാനും വന്ന് പഠിപ്പിക്കാം, ടീച്ചർ പറഞ്ഞു. സാറിനും അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നി. മാധവ മാഷും അത് കേൾക്കുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു ഐഡിയ ആണ്, പക്ഷേ അതല്ല നമ്മുടെ വിഷയം, കള്ളച്ചിരിയുടെ മാധവ മാഷ് പറഞ്ഞു. വൈകുന്നേരം ഞാൻ വരാം, നാണത്തോടെ അവൾ പറഞ്ഞു. നമ്മുടെ പതിവ് സ്ഥലത്ത് ഞങ്ങൾ കാണും, ചന്ദ്രൻ മാഷ് പറഞ്ഞു. ഇനിയുള്ള കാലം കൃഷിപ്പണിയൊക്കെയായിട്ട് കൂടാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഏതാണ്ട് ടീച്ചറിൻ്റെ ഐഡിയ കൊള്ളാം, നമുക്ക് ട്യൂഷൻ സെൻറ്റർ തുടങ്ങാം, മാധവ മാഷ് പറഞ്ഞു. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ചന്ദ്രമാഷ് വീട്ടിലെത്തിയപ്പോൾ അതുവരെ കണ്ടില്ലാത്ത വിഭവസമൃദ്ധമായ സദ്യയാണ് മരുമോൾ ഒരുക്കി വച്ചിരിക്കുന്നത്. തൻ്റെ PF അവർക്ക് നോട്ടമുണ്ടെന്ന് മാഷിനറിയാം. നിനക്കെന്താടി ഇന്ന് ഒരിക്കലില്ലാത്ത സ്നേഹം, മാഷി ചോദിച്ചു. അവൾ നാണിച്ചു നിന്നു. ഞാനൊരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങാൻ തീരുമാനിച്ചു, കുറച്ച് പണം വേണ്ടി വരും. കെട്ടണം വാടകയ്ക്ക് എടുക്കണം, ബെഞ്ചും ഡെസ്കും ബ്ലാക്ക് ബോർഡും ഒക്കെ ഉണ്ടാക്കണം. നീ ഡിഗ്രി കഴിഞ്ഞല്ലേ, കൊച്ചുകുട്ടികളെ നിനക്കും പഠിപ്പിക്കാം, മാഷ് പറഞ്ഞു. ഏട്ടന് കച്ചവടം ഒന്ന് വിപുലമാക്കിയേ കൊള്ളാവുന്നുണ്ട്, അച്ഛൻ സഹായിക്കണം, അവൾ പറഞ്ഞു. കച്ചവടം ഇട്ട് കൊടുത്താൽ ഞാനല്ലേ, ഇത്രയും കാലമായിട്ടും അവനത് നല്ലപോലെ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ലല്ലോ. വെറുതെ എന്നെ അതിനുവേണ്ടി കാശ് മുടക്കണ്ട, എൻ്റെ കാലം കഴിയുമ്പോൾ ബാങ്കിലുള്ള പണം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും, അതാണ് നമുക്കെല്ലാവർക്കും നല്ലത്, അച്ഛൻ പറഞ്ഞു. അവളുടെ മുഖം വാടി. നീ വിഷമിക്കേണ്ട പെണ്ണെ, നിനക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഞാൻ വാങ്ങുന്നുണ്ട്, ഈ മാസത്തെ പലിശയൊന്ന് വന്നോട്ടെ, അച്ഛൻ പറഞ്ഞു. അവളുടെ മുഖം തെളിഞ്ഞു. ഒരു ചെറിയ മയക്കം കഴിഞ്ഞ് മാഷ അവളുടെ യാത്ര പറഞ്ഞിറങ്ങി. അപ്പോൾ മാഷ അവളുടെ മുഖത്ത് നോക്കിയില്ല. എന്തിനാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ അവളുടെ ബഹുമാനമൊക്കെ പോകുമെന്ന് മാഷിനറിയാം. മാധവ മാഷിൻ്റെ കാറിലാണ് രണ്ടുപേരും പോയത്. ടീച്ചർ സ്കൂട്ടറിൽ അവിടെ എത്തി. അവർക്കവിടെ സ്പെഷ്യൽ റൂമുണ്ട്, സാർമാർ പെൻഷനായപ്പോൾ ഇനി വരില്ലെന്നാണ് ഞാൻ കരുതിയത്, ഹോട്ടലുടമ പറഞ്ഞു. അതെനിക്ക് ഞങ്ങളെ അറിയാഞ്ഞിട്ടാ, ഇനി ഞങ്ങൾ എല്ലാ ആഴ്ചയും വരും, ചന്ദ്രൻ മാഷ് പറഞ്ഞു. ബാറിൽ നിന്നടിച്ച രണ്ട് ലാർജിൻ്റെ വീര്യം മാഷിൻ്റെ വാക്കുകളിലുണ്ട്. ടീച്ചറിൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങൾ അവരെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന മുഹൂർത്തങ്ങളാണ്. തനിച്ചുള്ള ജീവിതത്തിൽ ടീച്ചറിനും അതൊരു ആശ്വാസമാണ്. വികാരം അടങ്ങിയപ്പോൾ അവർ മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് വാതിലാരോ തട്ടിയത്. ചന്ദ്രമാഷ് വാതിൽ തുറന്നു. മുന്നിൽ 4-5 പോലീസുകാർ. പോലീസ് ജീപ്പിലാണ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ SHO അത്ഭുതത്തോടെ അവരെ നോക്കി. അപ്പോൾ പണ്ട് ഞാൻ കേട്ടൊക്കെ സത്യമായിരുന്നു അല്ലേ, അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവർ ഞെട്ടി. CI പഴയ ശിഷ്യനാണെന്ന് 3 പേർക്കും മനസ്സിലായി. സാർമാർ പേടിക്കണ്ട, ഇതിപ്പോൾ കേസാക്കാനുള്ള വകുപ്പൊന്നുമില്ല, നിയമമൊക്കെ മാറിയതറിഞ്ഞില്ലേ. എന്നാലും കുട്ടികൾക്ക് മാതൃയാകേണ്ട സാർമാർ ഇങ്ങനെ പോകുന്നത് ശരിയല്ല, അയാൾ പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞു, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. അത് തന്നെയായിരുന്നു സാർമാരുടെ അവസ്ഥ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ചന്ദ്രമാഷും മാധവമാഷും പുതിയ ആൾക്കാരായിരുന്നു. ഒരു ആയുസ് കൊണ്ട് ആകെ ഉണ്ടാക്കിയത് നല്ലൊരു പേരാണ്.
ആകെ സമ്പാദിച്ചത് തങ്ങളെ ബഹുമാനത്തോടെ നോക്കുന്ന കുറേ ശിഷ്യന്മാരെയാണ്. അത് കളഞ്ഞൊളിക്കുന്ന ഒരു പരിപാടിക്കും ഇനിയില്ല. മാഷന്മാർ നല്ല കുടുംബനാഥന്മാരായി മാറി. അവർ സന്തോഷത്തോടെ വിശ്രമ ജീവിതം ആസ്വദിച്ചു.